ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. കൃപ്സിയുള്ള ഒരു പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് കരുനാഗപ്പള്ളിയാണ്. കരുനാഗപ്പള്ളി നിൽക്കുന്നത് അരുൺ ഐസ്ക്രീംസ് എന്ന് പറയുന്ന വലിയൊരു ബ്രാൻഡിൻ്റെ കരുനാഗപ്പള്ള ഫ്രാഞ്ചൈസിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ കുറേ വെറൈറ്റി ആയിട്ടുള്ള ഐസ്ക്രീംസ് എല്ലാം ഉണ്ട്. അപ്പോൾ അതൊക്കെ പരിചയപ്പെടണം. അപ്പോൾ പരിചയപ്പെടാൻ ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ വേറൊരാളും കൂടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കത് കാണാം. ഒരു ഫേമസ് ആയിട്ടുള്ള ഒരാളാണ്, ഫേമസ് ഒരു ഇൻസ്റ്റാഗ്രാമറാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളുടെ ഫേമസ് ഇൻസ്റ്റാഗ്രാമറായ ഡോഗ് ഫുഡ് നേടാണ് നിൽക്കുന്നത്. ഞാനിവിടെ കരുനാഗപ്പള്ളി വരുമ്പോൾ നമ്മളെ മിക്കപ്പോഴും നമ്മുടെ ഇവിടുത്തെ ഉള്ള സ്ഥലങ്ങൾ പരിചയപ്പെടുത്തി തരുന്ന, അല്ലെങ്കിൽ വഴിയൊക്കെ കാണിച്ചു തരുന്നത് രണ്ട് മിടുക്കന്മാരായ പിള്ളേരാണ്. അപ്പോൾ അവരുടെ ചാനലിൽ വരാൻ പറ്റിയതിന് വലിയ സന്തോഷമുണ്ട്. അവരുടെ ചാനലിലെ എല്ലാ ബെസ്റ്റ് വിഷസും ഞാൻ നേരുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ആടെ ഇവിടെ അരുണൈസ്ക്രീമാണ്. ഇപ്പം ചേച്ചി ഇപ്പോൾ അങ്ങോട്ട് പോയി, ചേച്ചിക്ക് വേറൊരു ഷൂട്ടിങ്ങിന് പോകാണ്ട്. അപ്പോൾ നമ്മൾ കാണ്ട അരുൺ ഐസ്ക്രീംസ്, നമ്മൾ കുറേ ഐസ്ക്രീംസ് എടുത്ത് കാണ്ട ചേപ്പ് കൊണ്ട് കാണ്ട. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ഐസ്ക്രീംസ് ഒക്കെ പരിചയപ്പെടുത്തി തരാം ആദ്യം തന്നെ. ഇത് അരുൺ ഐസ്ക്രീംസിൻ്റെ സ്പെഷ്യൽ ഐസ്ക്രീമായ സ്മൈലി ഐസ്ക്രീം, കുൽഫി, പിന്നെ കോട്ടൺ ക്യാൻഡി ബൈറ്റ്സ്. അരുൺ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന പ്രൊഡക്റ്റാണ് അരുൺ ഐസ്ക്രീമിൻ്റെ. ഇത് പിന്നെ അരുൺ ഐസ്ക്രീമിൻ്റെ തന്നെ സ്ട്രോബെറി ആൻഡ് ബ്ലാക്ക് ഫ്രൂട്ട് ഐസ്ക്രീം. അപ്പോൾ നമുക്കതെല്ലാം ഇങ്ങനെ പറഞ്ഞ സമയം കളയാനൊക്കെ നല്ലത് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് സ്മൈലി ടെസ്റ്റ് ചെയ്ത് നോക്കാം. കണ്ടാ നമ്മള് സംഭവം കണ്ടോ, ഒരു സ്മൈ കറക്റ്റ് ഒരു സ്മൈലിയുടെ ലുക്ക് ഒക്കെ ഉണ്ടല്ലേ. ഞാൻ ഉണ്ടാവുമല്ലേ, അവര് പുറേ നിന്ന് കൊതി വിടുന്ന ഉറച്ചാണെ നീങ്ങാൻ വരുത്തല്ലേ. അപ്പൊ കഴിച്ചു നോക്കാം. എല്ലാം ടേസ്റ്റ് ഉണ്ട് കേട്ടോ, തണുപ്പായിട്ട് പല്ലൊക്കെ പൊളിക്കുന്നു, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതോട്ട് ഐസ്ക്രീംസിൻ്റെ അങ്ങനെ കുറേ സംഭവത്തിൻ്റെയൊക്കെ ടേസ്റ്റ് നിങ്ങൾ പറയുന്നതൊക്കെ നല്ലത്, നിങ്ങൾ മേടിച്ച് കഴിച്ച് നോക്കുമ്പോൾ പറയാൻ പറ്റുന്നതാണ്. മിക്കവാറുള്ള എല്ലാ ഷോപ്പിലും അവൈലബിൾ ആയിട്ടുള്ളതാണ് അരുൺ. അരുൺ ഐസ്ക്രീം എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും അറിയാം, നല്ലൊരു ബ്രാൻഡുമാണ്. വാക്ക് കഴിക്കും ഞാൻ നമുക്ക് വെച്ചിട്ട് അടുത്ത. നമ്മുടെ ഇരിക്കുന്നത് സ്ട്രോബെറി ആൻഡ് ബ്ലാക്ക് കറി. അപ്പോൾ പേരൊക്കെ ഒന്നും പറഞ്ഞ് നമ്മൾ പ്രത്യേക കഴിക്കുക. ആഹാ, വൈറ്റ് കളർ, രണ്ട് കളറുണ്ട് കേട്ടോ. പിന്നെ കിട്ടിയല്ലോ, നിങ്ങൾക്ക് വേണോ? വേണമെങ്കിൽ നിങ്ങൾ അരുൺ ഐസ്ക്രീംസിന് ഐസ്ക്രീം മേടിച്ചാൽ ടേസ്റ്റ്. നമുക്ക് സ്ട്രോബെറി ഐസ്ക്രീം അയച്ചിട്ടുള്ളവർക്ക്, പിന്നെ ഈ ബ്ലാക്ക് കറണ്ട് ഐസ്ക്രീം അയച്ചിട്ടുള്ളവർക്ക് ടേസ്റ്റ് എടുക്കാം. രണ്ടിൻ്റെയും ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് വേണ്ടി കഴിച്ച് നോക്കി എന്തായാലും അറിയാൻ പറ്റും. രണ്ടിൻ്റെയും ടേസ്റ്റ് നല്ല കിടിലമായിട്ട് അറിയാം. അപ്പോൾ നമുക്ക് നേരെ അടുത്ത ഐസ്ക്രീം എടുക്കാം. അരുൺ ഐസ്ക്രീം തന്നെ വേറെ സാധനം. പക്ഷേ ഇത് ഐസ്ക്രീം തന്നെ, പക്ഷെ ഭയങ്കര കട്ടിയായിട്ടിരിക്കുന്ന ടൈപ്പ്. നമ്മുടെ സ്റ്റിക്കേഴ്സും കൊണ്ടായി കഴിയുന്നില്ല ആ ഒരു ഇതാണ്. സംഭവം എന്താ വെച്ചാൽ, നമ്മള് ചോക്കോബാർ ഇല്ലേ, ചോക്കോബാർ മിനി ചോക്കോബാർ എന്ന് വേണേ പറയാം. ആ കറക്റ്റ് ഇതാണ്. ഞാൻ എനിക്ക് അടിക്കുമ്പോൾ ഭാഗത്ത് എന്തെങ്കിലും കുറച്ച് ഐസ്ക്രീം വരാണ്ട് ഒഴിവ് തന്നെയാ. അപ്പൊ അവർക്ക് ഇനി അടുത്തതാണ് ടെസ്റ്റ് ചെയ്യാം. ഇത് കോട്ടൺ ക്യാൻഡി കേട്ടോ, അരുൺ ഐസ്ക്രീം ബൈ കോട്ടൺ ക്യാൻഡി. എന്റെ സാധനം വഴി കോട്ടൺ ക്യാൻഡി ഞങ്ങൾ വന്നപ്പോൾ തന്നെ ടെസ്റ്റ് ചെയ്തായിരുന്നു കേട്ടോ, അത് നിങ്ങളെ കാണിക്കാം. Thank you.
കണപ്പായത് പല അലങ്കാരങ്ങളും പൊളിക്കുന്നുണ്ട്. അപ്പോഴെല്ലാം അപ്പം എങ്ങനെ ഈ ഐസ്ക്രീമിൻ്റെ ഒക്കെ ടേസ്റ്റ് നമ്മളങ്ങനെ പറഞ്ഞുതരുന്നത്. പക്ഷെ നിങ്ങൾ മേടിച്ച് കഴിച്ചു നോക്കണം. ഇതിന് വിലയും കുറവ്, 5 രൂപയേ ഉള്ളൂ. ഈ ഒരു ഐസ്ക്രീമിന് ഒരു 5 രൂപയേ ഉള്ളൂ. 5 കഴിച്ചു നോക്കിയാൽ മതി. ഇനി നമുക്ക് നമ്മൾ കോട്ടൺ ക്യാൻഡി അയച്ചതിൻ്റെ കൂട്ടത്തിലുള്ള വേറൊരു സാധനമാണ്. കോട്ടൺ ക്യാൻഡിയുടെ കൂട്ടത്തിലുള്ള ചോക്കോ ടഫിൾ എന്നാണ് പറയുന്നത്. ചോക്കോ ടഫിൾ സത്യം പറഞ്ഞാൽ നമ്മളിപ്പോൾ കഴിക്കുന്ന എല്ലാം ഒരു ഐസ്ക്രീമാണ്. ഈ കോട്ടൺ ക്യാൻഡിയുടെ അകത്ത് ഫുൾ ഐസ്ക്രീം വെച്ചാൽ ഫില്ല് ചെയ്തത്. അപ്പം നമ്മൾ ചോക്കോ ബാർ കഴിക്കത്തില്ല. ആ ചോക്കോ ബാറിൻ്റെ കറക്റ്റ് ഒരു ഫീലാണ്. കൊള്ളം കേട്ടോ, കവറൊക്കെ നോക്കി. ഇതിനും 5 രൂപയേ ഉള്ളൂ. കവർ മാത്രമേ ഉള്ളൂ. പൂച്ച കുൽഫി, കുൽഫി കുറച്ച് അലിഞ്ഞു പോയി കേട്ടോ. കുഴപ്പമില്ല, എന്നാലും കഴിക്കാം. എന്നാലും നമ്മൾ കഴിക്കും. കുൽഫിയാണ്, ക്ലാസിക് കുൽഫിയാണ്. ഉസ്താ കൊള്ളാം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട് കുൽഫിക്ക്. എല്ലാം ടേസ്റ്റ് ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞല്ലോ ഐസ്ക്രീമിൻ്റെ ടേസ്റ്റ് നോക്കി അങ്ങനെ പറഞ്ഞു തരാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു ഇതായിരിക്കും. ഇതിനകത്ത് ഈ കുൽഫിക്ക് 30 രൂപ കേട്ടോ. പക്ഷേ കൊള്ളാം, നിങ്ങൾക്ക് മേടിച്ച് കഴിച്ച് നോക്കി നിങ്ങൾക്ക് അറിയാൻ പറ്റും എൻ്റെ ടേസ്റ്റൊക്കെ. അപ്പോൾ മേടിച്ച് ടെസ്റ്റ് ചെയ്യുക. അപ്പം നമുക്കിനി വേറെ ഒന്ന് രണ്ട് സാധനം കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് പറഞ്ഞല്ലോ അരുൺ ഐസ്ക്രീമിൻ്റെ ഫ്രാഞ്ചൈസിലാണ്. അപ്പം ഇവിടെ അരുൺ ഐസ്ക്രീമിൻ്റെ ഫ്രാഞ്ചൈസി മാത്രം കൊടുത്തു വരുന്നൊരു സാധനമാണ് ഐസ്ക്രീം കേക്ക്. അപ്പോൾ ഞങ്ങളിത് ടേസ്റ്റ് ചെയ്ത് നോക്കി. ഇതിപ്പോൾ വലിയൊരു പീസ് ഞങ്ങൾ ടേസ്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ ഞങ്ങൾ നേരത്തെ ടേസ്റ്റ് ചെയ്ത് നോക്കി. ഞങ്ങളിത് പീസ് ഉണ്ടായിരുന്ന പീസ് ഞങ്ങൾ ടേസ്റ്റ് നോക്കി. കിട്ടുന്ന സാധനമാണ് കേട്ടോ. കേക്ക് ഇഷ്ടപ്പെടുന്നവർക്കും ഐസ്ക്രീം ഇഷ്ടപ്പെടുന്നവർക്കും ജോയിൻ്റ് ആയിട്ട് കഴിക്കാൻ പറ്റിയൊരു സാധനമാണ് കേക്ക് ഐസ്ക്രീം. അപ്പോൾ നമുക്ക് ഇവിടെ വേറെ 2-3 ചെറിയ മുട്ടായി പോലത്തെ 2-3 ചെറിയ സാധനമുണ്ട്. അതും ടെസ്റ്റ് ചെയ്ത് പിന്നെ ഒരു ജ്യൂസ് ഉണ്ട്. അതും കൂടെ കുടിച്ചിട്ട് നമുക്ക് നേരെ പോകാം. ഓക്കെ, നേരത്തെ നമ്മൾ കേക്ക് ഐസ്ക്രീമിൻ്റെ പോലത്തെ തന്നെ ഈ അരുൺ ഐസ്ക്രീംസിൻ്റെ ഫ്രാഞ്ചൈസി മാത്രം കിട്ടുന്ന സാധനമാണ് ഹാഡ്സൺ മിൽക്ക് ബീവറേജ്. ഇപ്പോൾ ഇത് പിസ്താട ഫ്ലേവറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇവിടെ അതിപ്പോൾ കുറേ 2-3 കുടിച്ചെന്നാലും നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി ഒരു കവറിങ് ഒക്കെ ഉണ്ട്. ഇതിപ്പം അങ്ങനെ എടുത്ത് പറയേണ്ട രീതിയൊന്നുമില്ല. പക്ഷേ എന്തായാലും നിങ്ങൾ പിസ്താ ഫ്ലേവറിൻ്റെ ഇതുകൂട്ടത്തുള്ള ജ്യൂസ് മിൽക്ക് ജ്യൂസ് കുടിക്കുന്ന അതിനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിന് എടുത്ത് പറയേണ്ടത്തേക്കൊന്നുമില്ല, നമ്മൾ സാധാ ജ്യൂസ് കുടിക്കുന്ന ഒരു രീതിയാണ്. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ കുറേ ഐസ്ക്രീംസ് ഒക്കെ ടെസ്റ്റ് ചെയ്ത് കേക്കും ടെസ്റ്റ് ചെയ്ത്. അപ്പം ഈ ഐസ്ക്രീംസിൻ്റെയൊക്കെ ടേസ്റ്റ് അങ്ങനെ പറഞ്ഞറിയിക്കുന്നതിനൊക്കെ അല്ല, നിങ്ങൾ മേടിച്ച് കഴിക്കുമ്പോൾ അറിയാവുന്നതാണ്. ഇപ്പോൾ ഐസ്ക്രീംസിൻ്റെയൊക്കെ ടേസ്റ്റ് നമ്മളെങ്ങനെ പറഞ്ഞു തരുന്നത്. അപ്പം ഇപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ കഴിച്ചതിനകത്ത് നിന്ന് അല്ല നല്ലൊരു ഇഷ്ടപ്പെട്ട ഐസ്ക്രീംസൊക്കെയാണ്. പ്രത്യേകിച്ച് ആ ജ്യൂസും കേക്കും ഒക്കെ നല്ലോണം ഇഷ്ടപ്പെട്ട്. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ എത്ര പെടുന്നു വരുന്നത്.